ഒരു പരോൾ കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ? ഓ എന്നാ പറയാനാ സാറേ, അകത്തോട്ട് കയറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെയല്ലയോ? ചെല്ല് ചെല്ല്. ആളിയോ അളിയാ, കോട്ടയത്തിലാണെങ്കിൽ കേറിക്കോ. എപ്പ കേറിയെന്ന് ചോദിച്ചാ മതി. നീ എന്നതാ ഇവിടെ? ഇച്ചായന്റെ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്ന. ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോളി ഞാൻ ഒപ്പിച്ച്. അത് നിന്റെ വായിൽ രണ്ട് കാര്യം കേൾക്കാനാ. എന്നീ പൊള്ളെ കൊന്നത് നീയാണോ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം. പറടാ. പറയാം, ഞാൻ തന്നെ പറയാം. നിന്നേക്ക് എത്ര തവണ വിളിക്കണം? ആ മേലത്തെ മുറിയിലെങ്കിലും വെള്ളം വരുന്നില്ല. ഈ ബെന്നി കുഞ്ഞിന്റെ 100 ഈത്തവിളി കേട്ട് നിക്കുവാ ഞാൻ. എളുപ്പം ഞാൻ നന്നാക്ക്. ശരിയാട്ടാ. ഓ പെട്ടെന്നാട്ടെ. മീഡിയ എന്ന് പറയുമ്പോ അവിടെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ. ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു, പിന്നെ അവര് കൺവിൻസ്ഡ് ആയിട്ട് തന്നെ പോയത്. പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും, ടിവിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ. ആ അപ്പൊ കൂടെ ഉണ്ടാവണം ബൈ-ഇലക്ഷൻ കഴിയുന്നവരെ. ആ ശരി. ഈ കൊട്ടേഷൻ നിനക്ക് ആര് തന്നു? പറടാ. എസ് പി രാജഗോപാൽ സാർ. ഐ കാൻ ബിലീവ് ദിസ്. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് FIR റിപ്പോർട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്ന് വിചാരിച്ചില്ല. ഈ പോൾ സാറിന്റെ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് എന്നാ പ്രശ്നം? ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണണമെന്നില്ല, ഒരു മിഡിൽ മാന്റെ വേഷം. മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ. പണത്തിന് വേണ്ടിയാവാ, അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെയോ പേര്. ഇനി എങ്ങനെ കഴിക്കുന്നേ? ഇപ്പോഴോർക്കുമ്പോഴാ, പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബറാ ഈ രാജഗോപാലൻ മേടിച്ചെന്ന് ഒരു ന്യൂസ് കേട്ടായിരുന്നു. തോട്ടം എന്ന് പറഞ്ഞാ എത്ര കേട്ടറി വന്നേ? ഒരു 10-25 ഏക്കർ കാണും. അതിനുള്ള കാശൊക്കെ കുഞ്ഞ അവറിയണമല്ലോ. എന്നാ വിലയ്ക്ക് ആരുടെ എന്നാന്നൊക്കെ. അതെ ഏറ്റു ഡേവിഡ്, ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജയിൽ വാർഡന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു? എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം. ദാറ്റ്സ് എ ചാൻസ്. യെസ്. ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കാരിയുടെ എന്നാ കൊടുക്കേണ്ടി വരും ആർക്കറിയാം. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. നീ കണ്ണി കണ്ടിടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ടേ? ആ പേപ്പറൊക്കെ ഇല്ലേ നോക്കി.
ഒന്ന് തിളക്കം വെച്ചിട്ടുണ്ട്, കുറച്ചാൾ അകത്ത് കിടന്നതിന്റെ ആയിരിക്കും. ഓ പതുക്കെ വെപ്പുവല് തെറിച്ച് താഴെ പോവും. എന്നാ പൂവല്ലേ? എവിടേക്കാ പോവല്ലേ? പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതി ജയിലും നിരങ്ങുമ്പോഴേ ഒരുത്തരും കാണില്ല. 10 പൈസ ഒന്ന് സഹായിക്കാൻ. എന്നാടി ഇപ്പൊ പൂവല്ലേ? ഞാൻ വരാം. ശരി. ഏതവനാടാ ഈ സമയത്ത്? ഏതോ പന്നം പിള്ള എത്താ ജയിലിനകത്ത് കൊട്ടേഷൻ ബിസിനസ് നടത്തുവാ. എന്നതാ എന്നതാ ദാണ്ടെ ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ, താൻ ആരുവാ? അയ്യോ, ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലയോടാ? നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവ. തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയുകയും ചെയ്യുന്നു. ആയി തുടങ്ങുന്നവരെ സെൻട്രൽ ജയിലിനകത്താണ്. എന്റെ പൊന്ന് ഡേവിഡ്, അപ്പൊ നിനക്ക് എന്നെ അറിയാം. ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത്? ഒരബദ്ധം പറ്റിയതാന്നേ. എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം, എന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടണം. പിള്ളേര് നാല ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല. കാരണാ പുള്ളിയെ വിട്ടേക്കാം. പുള്ളിക്കാരൻ ബൈനാക്കോഴ്സിലൂടെ പെണ്ണുങ്ങളുടെ കുളി തന്നെ കണ്ട് ജീവിച്ചോട്ടെ. എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. പൊന്നണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ? വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്, അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളയ്ക്ക് ആനയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ്. എന്നുവെച്ചാൽ എം സി പോള് തന്നെയാണ് ഇതിന്റെ പുറകിൽ. എന്തിന്? കുഞ്ഞച്ചനും സെയ്തും കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. അതെ, പുതുപ്പള്ളിയിലെ രാജഗോപാലം മേടിച്ച തോട്ടം മലങ്കര ടീ ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ്. ഏക്കറിന് തുച്ഛമായ തുകയെ ഈ രാജഗോപാലം കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാ ഇഷ്ടദാനം തന്നെ. അല്ല, ഈ തമ്പാനും എം സി പോളും രണ്ടും രണ്ടു വഴിയല്ലേ? അതെ, ആ രണ്ടു വഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക്. ആ രാജവോന്റെ കൊങ്ങയ്ക്ക് പിടിച്ച അവ ഉള്ള സത്യം പറയല്ലേ? അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാന. അങ്ങനെ എളുപ്പം കയറി പിടിക്കാവുന്ന കൊലവള്ളി അല്ല അയാളുടെ. പക്ഷെ വേണ്ടി വന്നാ നമുക്ക് അതേ കയറി പിടിക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാരും. അല്ല, ഇതെന്നാ പറ്റി? സ്മോളിംഗ് ഒന്നും ഇല്ലേ? ഇല്ല, ഞങ്ങള് നോമ്പിലാ. നോയമ്പോ? ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പങ്കുവെച്ചോടം തുടങ്ങി. അത് ലാഭത്തിലാവുന്നവരെ വെള്ളോടി വേണ്ടാന്ന് വെച്ചു. ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അതെന്നാടാ എന്നെ കൂട്ടാതെ ഒരു പങ്കുവെച്ചോടും? ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന്? പ്രോഫിറ്റ് കയ്യിൽ വരട്ടെ, നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. കുഞ്ഞച്ച, ആ ടി വി എന്ന് വെച്ചാട്ടെ, എന്നതാ വാർത്തകളെന്നറിയാവല്ലോ. ഞാൻ ഇറങ്ങുവാ, വല്ലാത്ത ബാക്ക് പെയിൻ, എന്നറിയില്ല. റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന് നടുവരക്കിതാണോ? അതറിഞ്ഞോ? അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാശ് ബാങ്കിൽ നിന്ന് ലോണും. അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു. ഈ പണിയെന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞി കുടിച്ച് കിടക്കണ്ടടാ മോനെ. വേണം വേണം, നാളെ കുറിച്ച് ഓർമ്മ വേണം, കൂട്ടി വെക്കാൻ വേണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം. ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കാണത്തില്ല, അങ്ങനെ വരാതെ നോക്കിയാ മതി. ചെല്ല്, എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് ആ നടു ഒന്ന് തിരുമിക്ക്. തന്തയില്ലാ കഴുവർമാരെ നാടാ കുഞ്ഞച്ച നമ്മുടെ. മങ്കൊമ്പിൽ ചാക്കോപ്പോൾ, അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പില. വടവനെ വാ. കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ. അവക്ക് ഈ പരാതി കൊടുത്തത് തന്നെയല്ലയോ? ഇതിപ്പോ സാറയാ കൊച്ചിനെ, എന്തോ എന്റെ പേര് ആനി, അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെയാ. ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത്തിൽ എനിക്കല്ലയോ. പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ. എന്നാണെങ്കിലും സത്യ ഒരു ദിവസം വെളിയിൽ വരുമല്ലോ. ഇനിയിപ്പൊ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ. പിന്നെ എന്നാ സബ് ജയിലിൽ വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത്? എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന്? ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്ത എന്തിനാണെന്ന് നീ വേണ്ടാന്ന് പറയുന്നത്? ഇവൻ എം സി പോളിന്റെ ആടുതല്ലി മണ്ണന്തല വർഗീസ്. ഇവനാണ് ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയുടെ കൈക്കൊണ്ടേ കാശ് കൊടുത്തത്. അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന്.
എം സി പോളിന്റെ അനുവാദമില്ലാതെ മുള്ള മുണ്ടുപൊക്കത്തില്ലേ വർഗീസ്? ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല. മോനെ കൊന്ന് ആരായാലും ഒരുപോലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം? പിളർന്ന് പിളർന്ന് അസ്ഥിവാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ കൊല്ലിച്ചതാന്നോ മോനെ? ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ, ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചനെ കുരുതി കൊടുക്കാൻ പോയത്? ഇനി ഓരോന്ന് വിളിച്ചു കൂവല്ലോ. നീ വിളിച്ചു കൂവുന്നതും പുരപ്പുറത്ത് കയറി മയക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ. മംഗം പിത്രവാട്ടിന് അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ. പോലീസിൽ ഇപ്പോഴും തത്തയ്ക്ക് വരുന്നവന്മാരുണ്ട്. ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരു ദിവസം കൊണ്ട് പുറത്തു വരും. അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം. ദേവിടെ കുഞ്ഞേ, നീ പറഞ്ഞത് മുഴുവൻ സത്യമാ. എന്റെ മോനെ ആര് കൊന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആ പെങ്കൊച്ചിന് എല്ലാ കഥകളും അറിയാം. അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നി ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം. അവ മുഴുവൻ നാളെ പുറത്തു വന്നാ അതെന്റെ ചെറുക്കന്റെ കുഴിതോടലാവും, അതോടെ നാറും. നീ പറഞ്ഞ അസ്ഥിവാരം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും ചത്തഴുകിയ പിണത്തിന്റെ ഇമേജ്. ഈ പോക്കറ്റ് പാർട്ടിയാകുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴികം കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെപ്പോലുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. 30 കാശിന് ആ വിപ്ലവകാരിക ഒറ്റിക്കൊടുത്തവന്റെയും വിധി എഴുതി കൈ കഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്ക്. നസ്രാണികളുടെ ഇടയൻ, മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ. അവനെ വാഴിക്കല്ലേ, വെച്ചു വാഴിക്കാൻ കൊള്ളുകല്ലവൻ.